അജയഘോഷാരായിരുന്നു കൂടുതൽ ടോക്കറ്റീവ് ആയിട്ടുള്ള ആള്. രണ്ടുപേരും എന്ത് വെച്ചാൽ ഇവനാണ് കൗണ്ടറൊക്കെ ഇറക്കി വിടറാതില്ല. എത്ര മണിക്ക് നിങ്ങളെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ട്, നിങ്ങൾ എന്താണ് ചെയ്യുന്നൊക്കെ? ഞാൻ എഡിറ്റിംഗിന്റെ പരിപാടിയാണ്, ഇത്ര ആവണമെന്നായിരുന്നു ആഗ്രഹം. ഞാൻ ഇന്റീരിയർ ഡിസൈനിങ് പഠിച്ചത് കൺസ്ട്രക്ഷൻ ഫീൽഡായിട്ട് ഇങ്ങനെ സൂപ്പർവിഷൻ ആ പരിപാടിയായിരുന്നു. ഉള്ളപ്പം കാണാൻ സിമിലർ ആയതുകൊണ്ട് തന്നെ ഒരാൾക്ക് അവസരം കിട്ടി, അടുത്ത ആൾക്ക് അവസരം കിട്ടില്ല, അല്ലെ ഇവിടെ അവസരം കിട്ടി, ഇവിടെ അവസരം കിട്ടിയില്ല, എനിക്ക് എന്തായിരിക്കും തോന്നുന്നത് എങ്ങനെ വരുമ്പോ? ഒരാൾക്ക് പണിയുണ്ടായിരുന്നു. വീട്ടില് ആരൊക്കെയാ ഉള്ളത്? ഞങ്ങള് ഇരിക്കുന്ന നാല് മക്കള്, ചേട്ടൻ ചേച്ചി ചേട്ടൻ സ്വന്തം ചേട്ടനെ പോലെ. ആ സിനിമയല്ലേ, നമ്മളൊരു ഫാമിലി മൂഡ് ആണല്ലോ. ആ ചേട്ടന്മാരുടെ പോലെ തന്നെ നമ്മൾ സംസാരിക്കുന്നത്. പുള്ളി ഞങ്ങളാണ് ഈ തുടക്കമായ കാരണം പുള്ളി അനിയന്മാര് നോക്കണ പോലെ അങ്ങനത്തെ ഒരു മൂഡില് ഇങ്ങനെ യൂസ് ചെയ്തു. അതോ നാച്ചുറൽ നടപടിയാവില്ല. ടിപ്സൊക്കെ പറഞ്ഞിരുന്നുണ്ടായിരുന്നു പുള്ളി സേഫ് ആക്കിട്ട്. ഞങ്ങള് കാണിക്കണം ആ സീനാണ്. പുള്ളി ഭയങ്കര സപ്പോർട്ടീവ് ആണ്. എന്നാലും ഡിഫറൻസ് എനിക്ക് നോക്കിയിട്ടൊന്നും തോന്നുന്നില്ല. അത് നമ്മൾ രണ്ടു ദിവസം ഒരുമിച്ച് ഇരിക്കണം. ഒരുപാട് ഒരു എഡിറ്റ് ചെയ്യണമെന്ന് ഇപ്പോഴും ആഗ്രഹമുണ്ട്. ഒരു ഫിലിം എങ്കിലും ചെയ്യണമെന്നുള്ള നല്ല ആഗ്രഹമുണ്ട്. ഞാൻ ഇങ്ങനെ നല്ല ഓഫർ കിട്ടിയാന്നുള്ള ഇനി എന്തെങ്കിലും പറ. സ്വഭാവ ഗുണങ്ങളൊക്കെ ഒരുപോലെയാണോ? സ്വഭാവ ഗുണങ്ങള് അങ്ങനെ. ഹലോ ഹലോ, എന്തോ ആരൊക്കെ? കൺഫ്യൂഷൻ ആണല്ലോ. ആർക്കെങ്കിലും അങ്ങനെ മാറിപ്പോയിട്ടുണ്ടോ? നിങ്ങൾ എങ്ങനെ ശരിക്കും തിരിച്ചറിയും? എനിക്ക് കണ്ടിട്ട് തിരിച്ചറിയാൻ പറ്റണല്ല, സിനിമയിലും ഒരുപോലായിരുന്നു. എങ്ങനെ തിരിച്ചറിയും? ഐഡന്റിക്കൽ ട്വിൻസിന് എനിക്ക് അധികം അങ്ങനെ കാണേണ്ട വന്നിട്ടില്ല. ഭരതനാട്യം സിനിമയിലോട്ടും അങ്ങനെ തന്നെയായിരുന്നു. ട്വിൻസ് ആയതിന്റെ നിങ്ങളെ വെച്ച് അല്ലെങ്കിൽ കിട്ടില്ല. നമുക്ക് എന്തായാലും അകത്തോട്ട് നടന്നുകൊണ്ട് സംസാരിക്കാം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? ഭരതനാട്യത്തിന്റെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ട്? സിനിമ കണ്ടിട്ട് ശരിക്കും എനിക്കുണ്ടായ കൺഫ്യൂഷൻ ആണ്, നിങ്ങളുടെ ആര് ആരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. ശരിക്കും സിനിമ കണ്ടിട്ട് പലർക്കും അങ്ങനത്തെ കൺഫ്യൂഷൻ വന്നതായിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് എന്താ, നിങ്ങളും ഒരു കുറച്ച് നിങ്ങൾക്ക് നല്ലൊരു ഹൈപ്പ് കിട്ടുന്നുണ്ട്, കൊറേ ഇന്റർവ്യൂസ് എടുക്കുന്നുണ്ട്. ഇന്റർവ്യൂസ് ആകുമ്പോ എനിക്കുണ്ടായ അതേ കൺഫ്യൂഷൻസ് പല ചാനൽസിലായിട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഒരേപോലത്തെ ഡ്രസ്സും കൂടെ ഇട്ട് കഴിഞ്ഞാ. പിന്നെ നിങ്ങളെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ട്, നിങ്ങൾ എന്താണ് ചെയ്യുന്നൊക്കെ? ഞാൻ എഡിറ്റിംഗിന്റെ പരിപാടിയാണ്, എഡിറ്റർ ആവണമെന്നായിരുന്നു ആഗ്രഹം. പഠിച്ചിട്ടുണ്ടോ എഡിറ്റിംഗ്? എഡിറ്റിംഗ് പഠിച്ചിട്ടുണ്ട്. എത്ര വർഷമായി പ്രാക്ടീസ് ചെയ്യുന്നു എഡിറ്റിംഗ്? ഒരു രണ്ടു മൂന്ന് വർഷമായി. ഞാൻ ഇന്റീരിയർ ഡിസൈനിങ് പഠിച്ചത് കൺസ്ട്രക്ഷൻ ഫീൽഡായിട്ട് ഇങ്ങനെ സൂപ്പർവിഷൻ ആ പരിപാടിയായിരുന്നു. പിന്നെ ഇങ്ങനത്തെ അവസരം കിട്ടായിരുന്നു, അച്ഛൻ ചെയ്യാറുണ്ട്. അങ്ങനെ കിട്ടിയപ്പോ ചാടി. ഭരതനാട്യത്തിന് മുന്നേ നിങ്ങൾ വേറെ സിനിമ ചെയ്തിട്ടുണ്ടോ? വിശേഷത്തില് ചെറിയൊരു സീൻ. അപ്പൊ അവിടുന്ന് അവിടുന്നും അതിനേക്കാളും വലിയൊരു ഹൈപ്പാണ് അപ്പൊ ഇത് കിട്ടിയത്. പക്ഷെ എനിക്കൊന്നും തിയേറ്ററിൽ അധികം ആളുകൾ കണ്ടിട്ടില്ല. തിയേറ്ററിൽ പക്ഷെ ഒ ടി ടി വന്നപ്പോഴത്തേക്കിനി ഇപ്പൊ ഭയങ്കര ഹൈപ്പ് കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ സൈജു ചേട്ടന്റെ കാര്യമാണെങ്കിലും മൊത്തത്തില്, സായികുമാർ ചേട്ടന്റെ ആണെങ്കിലും നിങ്ങളുടെ കാര്യങ്ങളാണെങ്കിലും മൊത്തത്തിൽ ഇങ്ങനെ ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ പറ്റിയൊക്കെയുള്ള ചർച്ചയൊക്കെ വരുന്നതാണ്. വല്ല റൈറ്റർസ് ഒക്കെ എടുത്ത് വായിക്കാറുണ്ടോ? അല്ല അങ്ങോട്ട് മറന്ന് സംസാരിക്കാരായിരുന്നു ഇന്നത്തെ ക്യാരക്ടർസ്? അജയ് ഘോഷും അരുൺ ഘോഷും. ആരൊക്കെയായിരുന്നു? അജയ് ഘോഷ് ആയിരുന്നു. അജയ് ഘോഷ്, അജയ് ഘോഷ്. ഇതാണോ? ഇതാണോ? ജിവിനാണോ? ജിനിലാണോ? ജിവിനാണോ? ജിവിനിൽ ഒന്ന് ഉറപ്പിക്കുക. ആരായിരുന്നു? ശരിക്കും ജിവനാണാള്. ശരിക്കും കൺഫ്യൂഷനായി. ഞാൻ ഗസ് ചെയ്യാം. ജിവിനിലാണ് ചെയ്തത്. അപ്പം അജയ് ഘോഷ്, മറ്റേ അരുൺ ഘോഷ്. ഓക്കെ, നിങ്ങൾ രണ്ടോ ഇന്ന ക്യാരക്ടേഴ്സ്? അവിടുന്ന് ശരിക്കും ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കാണാൻ ഇത്രയും സിമിലർ ആയതുകൊണ്ട് തന്നെ ക്യാരക്ടേഴ്സ് മറ്റേ, ഇപ്പം നിങ്ങളുടെ ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാണെങ്കിൽ അപ്പുറത്ത് പോയി മറ്റേ ക്യാരക്ടറോട് ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടായിരുന്നു? അങ്ങനെ അങ്ങനെ ഒരേ തന്നെ ആയിരുന്നു. അപ്പൊ ഡയറക്ടറിനെ എപ്പോഴേലും മാറിപ്പോന്നുണ്ടായിരുന്നു നിങ്ങളെ?
കൃഷ്ണദാസാറിനെ എങ്ങനെയാ നിങ്ങളിലോട്ട് എത്തിപ്പെട്ടത്? അത് നിങ്ങള് പുള്ളിയുടെ എങ്ങനെയായിരുന്നു എത്തിയത്? അതിനങ്ങനെ ഏറ്റവും ആദ്യം ഒരു പടം ചെയ്യണ്ടായിരുന്നു ശലമോൻ എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഡബിന് വന്നപ്പോ ദാസേട്ടൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഡബിന്റെ സമയത്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ പെട്ടെന്നായിരുന്നു, ദാസേട്ടന്റെ കൂട്ടുകാരനാണ് നിസാം എന്ന് പറഞ്ഞ ഏട്ടൻ. അപ്പൊ നിസാം ഏട്ടനെ വിളിച്ച് പറഞ്ഞിങ്ങനെ ഇരട്ടകള് വേണോന്നുള്ള നിസാമേട്ടൻ കേട്ടിട്ടുണ്ട്, പുള്ളി രണ്ട് കമ്പനിക്കാരാണ്. അങ്ങനെ അപ്പൊ നിങ്ങക്ക് ഇങ്ങനത്തെ തന്നെ ഒരു ക്യാരക്ടർ, അതായത് റിയൽ ലൈഫിലും ഇതിലും വന്നിട്ട് ഇങ്ങനത്തെ തന്നെ ഒരു ക്യാരക്ടർ കിട്ടുമോ എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നോ നേരത്തെ മനസ്സില്? ഒരുമിച്ച് സ്ക്രീനില് വരണം, അഭിനയം തുടങ്ങിയപ്പോഴാണേലും ഒരുമിച്ച് സ്ക്രീനില് വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ? വിശേഷത്തില് രണ്ടുപേരും ഉണ്ടായിരുന്നു, ഇപ്പൊ ശലമോനിലും രണ്ടുപേരും ഉണ്ടായിരുന്നു. രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് എല്ലാം ചെയ്യുന്നത് അല്ലേ? അത് നല്ലൊരു ബെനിഫിറ്റ് ആയിട്ടും തോന്നുന്നില്ലേ? ഇതിപ്പോ രണ്ടുപേരുള്ളപ്പം കാണാൻ സിമിലർ ആയതുകൊണ്ട് തന്നെ ഒരാൾക്ക് അവസരം കിട്ടി, അടുത്താൾക്ക് അവസരം കിട്ടില്ല, അല്ലെ ഇവിടെ അവസരം കിട്ടി, ഇവിടെ അവസരം കിട്ടില്ല, നിങ്ങക്ക് എന്തായിരിക്കും തോന്നുന്നത് എങ്ങനെ വരുമ്പോ? ഒരാൾക്ക് പണി ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങളുടെ എഡിറ്റിംഗും ഇന്റീരിയർ ഡിസൈനിങ് അല്ലേ, എഡിറ്റർ ജിവിൻ, ഇന്റീരിയർ ഡിസൈനർ ജിവിൻ, അപ്പം അതിന്റെ ആ കരിയറും സിനിമയും ഇപ്പൊ ഒരുമിച്ച് കൊണ്ടുപോകാൻ തന്നെയാണോ പ്ലാനിങ്? അതാണ് പ്ലാൻ, അല്ലെങ്കിൽ പണി കിട്ടിയാല, ഇത് മാത്രം കൊണ്ടുനടക്കണമെങ്കിൽ ചിലപ്പോ സെറ്റ് ആയില്ലെങ്കില്. ഓഡീഷൻസ് ഒക്കെ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യാറൊക്കെ ഉള്ളത്? ഓഡീഷൻസ് അങ്ങനെ അധികം അറ്റൻഡ് ചെയ്തിട്ടില്ല, നമ്മളെ ഇങ്ങാട് തന്നെതാണ് മെയിൻ ആയിട്ട് വിളിക്കണം, അല്ലാണ്ട് പുറകെ അങ്ങനെ അധികം പോയിട്ടില്ല. അറ്റൻഡ് ചെയ്തിട്ടുണ്ട് നമ്മള് രണ്ടെണ്ണം. ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞപ്പോഴും സിനിമയിൽ ഇനിയും ഫുൾ ടൈം അങ്ങ് നിന്നേക്കാം എന്നൊക്കെ തോന്നി തുടങ്ങിയില്ലേ? അത് ആദ്യമായിട്ടാണ് ത്രൂ ഔട്ട് ക്യാരക്ടർ അറ്റൻഡ് ചെയ്യണത്. അത് കഴിഞ്ഞപ്പോ അങ്ങനെ തോന്നിയില്ലേ ഇനിയിപ്പം സിനിമ കൊള്ളാം, സിനിമയിൽ അടുത്തതിനെയും എങ്ങനെ? ഇപ്പം സിനിമയില് പലർക്കും ഒരുപാട് വർഷങ്ങളായിട്ടുള്ളവർക്കാണെങ്കിൽ പോലും പലപ്പോഴും അവസരങ്ങൾ ചോദിക്കേണ്ടതായിട്ട് വരും, അപ്പം അങ്ങനെ ഇനി നോക്കി തുടങ്ങുന്നുണ്ടോ? പബ്ലിക്കിലൊക്കെ പോകുമ്പോ ആൾക്കാർ തിരിച്ചറിഞ്ഞിട്ടൊക്കെ വരുന്നുണ്ടായിരിക്കുമല്ലോ, എക്സൈറ്റ്മെന്റ് ഒക്കെ എങ്ങനെയുണ്ട്? അത് പെട്ടെന്ന് ആണിങ്ങനെ ആരൊക്കെയാണ് കണ്ടെന്ന് പറയാൻ പറ്റില്ല, വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു ആരെങ്കിലുമൊക്കെ, അവര് എന്താ പറയണൊക്കെ, അവര് സിനിമ കണ്ടു, നല്ല പെർഫോമൻസ് എങ്ങനെയാണ്, എന്താ പറയുന്നൊക്കെ? വീട്ടിൽ നിന്ന് എങ്ങനെയാണ് അഭിനയത്തിന് സപ്പോർട്ടാണോ? വീട്ടില് ആരൊക്കെയാ ഉള്ളത്? ഞങ്ങൾ ഇരിക്കുന്ന നാല് മക്കളാണ്, നാല് മക്കളാണ്, ചേട്ടൻ ചേച്ചി മൂന്നാമത്തെ രണ്ടുപേരും. മൂന്നാമത്തെ നിങ്ങൾ രണ്ടുപേരും? നിങ്ങൾ ഒരേ ടൈമാണോ അതോ കുറച്ച്? ഞങ്ങൾ 15 മിനിറ്റ് വ്യത്യാസം, 5 മിനിറ്റ് വ്യത്യാസം പറയണം, അങ്ങനെ ഓർമ്മ ഇട്ടുള്ള. ഇരിക്കണോ കുറച്ചു നേരം? അകത്തോട്ട് പോവാ. ചേച്ചി അല്ലല്ലേ? ജോ ചേച്ചി അല്ല, ഇന്നലെ ഞാൻ വിളിച്ചപ്പോ ഫുൾ എന്നെ ചേച്ചി 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 എന്ന് വിളിച്ചോണ്ടിരിക്കുന്നു. നിങ്ങളെക്കാൾ ഇളയതാണ് ഞാൻ, ചർമ്മം കണ്ട പ്രായം തോന്നില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിരുന്നു വന്നേ? കഴിച്ചിട്ടായിരുന്നു. എന്നാലും വന്നിട്ട് കുറച്ചു നേരം ആയില്ല, ഒരു ചായ കുടിച്ചാലോ? ചായ എടുത്തിട്ട് വരാവേ. അതിലേറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഈ ഒരു റിയാക്ഷൻ ഷോട്ടോ അല്ലെങ്കിൽ ഏതൊരു സീൻ, ഏതെങ്കിലും ഒരു സീൻ ഏതായിരിക്കും? ഓ, ബുദ്ധിമുട്ടായിട്ടൊന്നും എനിക്ക് കരച്ചിലുള്ള സീനായിരുന്നു, കരച്ചിൽ ടാസ്കാണ്. ലാസ്റ്റിലത്തെ കരച്ചില് ജിവിനായിരുന്നു, അരുൺ ഘോഷ്. കരച്ചിൽ എത്ര ടേക്ക് പോണ്ടോന്നായിരുന്നു?
ഞാൻ ഈ സിനിമയിൽ ഉണ്ടായിരുന്ന കുറച്ച് കാസ്റ്റിന്റെ ആർട്ടിസ്റ്റുകളുടെ പേര് പറയും, അവരോടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയെന്ന് രണ്ടുപേരുടെയും സിംഗിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് പറയണം. ആദ്യം നമ്മുടെ സൈജു ചേട്ടൻ തന്നെ എക്സ്പീരിയൻസ് രണ്ടുപേരുടെയും. സന്തോഷ ചേട്ടനെ പോലെ ആ സിനിമയിലേ നമ്മളൊരു ഫാമിലി മൂടാണല്ലോ. ആ ചേട്ടന്മാരുടെ പോലെ തന്നെ നമ്മൾ സംസാരിക്കണം. അപ്പൊ പുള്ളി ഞങ്ങളാണ് ഈ തുടക്കമായ കാരണം പുള്ളി അന്യന്മാരെ നോക്കണമല്ലോ അങ്ങനത്തെ ഒരു മൂടില് ഇങ്ങനെ ചേട്ടൻ തന്നെയായിരുന്നുള്ള രണ്ടുപേർക്കും. അടുത്ത സായികുമാർ ചേട്ടൻ. ഭയങ്കര സീൻ ആർട്ടിസ്റ്റാണല്ലോ. എന്തെങ്കിലൊക്കെ ടിപ്സ് ഒക്കെ പറഞ്ഞിരുന്നുണ്ടായിരുന്നു. ഞങ്ങള് കാണിക്കണം ആ സീനാണ്, പുള്ളി ഭയങ്കര സപ്പോർട്ടീവ് ആണ്, അതാണ് ഇതിന്റെ സംഭവം. അടുത്തത് ശ്രുതി സുരേഷ്. ചേച്ചിമാരായിട്ട് ഇവനാണ് കൂടുതല്. ചേച്ചി രണ്ട് ചേച്ചി വലിയ ചേച്ചി കുഞ്ഞേച്ചി ഞാൻ വിളിച്ചോണ്ട് സെറ്റ് ഇതുപോലെ തന്നെ കുഞ്ഞേച്ചി നല്ല ഇവര് ചെന്ന ടേക്ക് ഇല്ലാത്ത സമയത്തൊക്കെ അമ്മ വെറുതെ കരുതി കമ്പനിയുടെയാണ് സംഭവം. അതാണ് ഒരു ഫാമിലി കൂടെ തന്നെ ഇരുന്ന അവിടെ. സോഹൻ സീനുലാൽ നിങ്ങക്ക് കോമ്പിനേഷൻ സീൻ പിന്നെ സ്റ്റുഡിയോ വെച്ച് കണ്ടായിരുന്നു. അപ്പൊ കണ്ട് അങ്ങനെ ഡബ്ബിനെപ്പോഴാണ് പിന്നെ ഉണ്ടായനെ കിട്ടിയത്. കലാരഞ്ജനി. ഓ കലാരഞ്ജനെ രസീല. എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു കലാരഞ്ജനി മാമിന്റെ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഫണ്ണി ക്യാരക്ടേഴ്സ് നമ്മള് നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പം റീസെന്റ് ആയിട്ട് ചെയ്ത അമ്മ വേഷങ്ങളിലൊക്കെയാണല്ലോ കുറച്ച് ഫണ്ണി മൂഡാണ്. ഇതില് രണ്ടും മിക്സ് ആയിട്ടുള്ള ഒരു വേഷമാണ്. അപ്പൊ മാളുടെ ടേക്ക് എടുക്കുന്ന എങ്ങനെയായിരുന്നു പുള്ളിക്കാരിയുടെ കാര്യങ്ങളൊക്കെ? അതായത് നിങ്ങളും ഒരുമിച്ചുണ്ടായിരുന്ന കോമ്പിനേഷൻ സീനൊക്കെ ആ ഷൂട്ടിംഗ് ടൈം ഒക്കെ കലാരഞ്ജനി മാം എങ്ങനെയായിരുന്നു? ഷൂട്ടിംഗ് ടൈമില് പുള്ളിക്കാരിയൊക്കെ പെട്ടെന്ന് തീർക്കും, ഭയങ്കര പ്രോ ആർട്ടിസ്റ്റാണല്ലോ, കാരണം അധികം ടേക്ക് എടുക്കേണ്ടി വരില്ല. നിങ്ങളുടെ മറ്റേ ചേച്ചി ദിവ്യ. ദിവ്യ ചേച്ചിയായിട്ട് മറ്റേ സീൻ ഉണ്ടല്ലോ, ഇങ്ങനെ ഇവരാടിക്കണ ഒരാളാടിക്കാരത്ത് മാറിപ്പോണ സീൻ, അതൊക്കെ ഇവന് പറയാ അടി കിട്ടിയായിരുന്നോ? ചേച്ചിട്ട് പറഞ്ഞിട്ടാണ് ചേച്ചിന് അടിക്കാൻ പറഞ്ഞു. അങ്ങനെ പുള്ളിക്ക് ഓക്കെയാണെങ്കിൽ പുള്ളി അടുത്തതിലോട്ട് പോകും. ഓക്കെ എന്ന് പറയില്ല, ഇങ്ങനെ അടുത്തതിലോട്ട് പോകും. മിണ്ടാണ്ടിരിക്കണെങ്കിൽ അതിന്റെ അർത്ഥം സംഭവം നിങ്ങക്ക് പ്രോപ്പർ ആയിട്ട് സ്റ്റാർട്ടിംഗ് തൊട്ട് ക്രൂ ആയിട്ടൊക്കെ എല്ലാ കമ്മ്യൂണിക്കേഷൻ ഒക്കെ പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. നിങ്ങക്ക് പ്രാക്ടീസ് ഒരു കിട്ടിയിട്ടില്ലായിരുന്നല്ലോ, വളരെ പെട്ടെന്ന് ജോയിൻ ചെയ്ത് പെട്ടെന്ന് ഷൂട്ട് തുടങ്ങാറുണ്ടല്ലോ, ആ ഒരു പ്രാക്ടീസോ ട്രയൽ ഒന്നും നോക്കാനായിട്ട് നിങ്ങക്ക് പറ്റിയിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് ഡയലോഗ്സ് ഒക്കെ ഒന്ന് റൂമിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യും, എന്നിട്ടാണ് ഇവിടെ വന്ന് നമ്മ ഡയറക്ടറിന് ആദ്യം ഒന്ന് വരുമ്പോ കാണിച്ചു ഈ മോഡ് മതിയ ആ സീന്. അങ്ങനെ നിങ്ങൾ പഠിച്ചതൊക്കെ ഒരുമിച്ച് തന്നെയായിരുന്നോ? ഒരേ ഒരുമിച്ച് ഒരേ ക്ലാസ്സിലാണ് പഠിച്ചത്. ഒരുപോലെയാണ് കുഴപ്പമില്ല. എനിക്ക് ഇപ്പോഴും പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ കിടന്ന് ജിവിന ജിനില്. ഇനി ഭാവി പരിപാടികളൊക്കെ എന്തൊക്കെയാണ്?
പരിപാടി ഒരു എഡിറ്റ് ചെയ്യണമെന്ന് ഇപ്പോഴും ആഗ്രഹമുണ്ട്, ഒരു ഫിലിം എങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുള്ള നല്ല ആഗ്രഹമുണ്ട്. പിന്നെ ഇങ്ങനെ നല്ല ഓഫർ കിട്ടിയ അറ്റൻഡ് ചെയ്യാന്നുള്ള, ഇനി നീ എന്തെങ്കിലും പറ. നിങ്ങൾ ആരാ കൂടുതൽ ടോക്കറ്റീവ് ആയിട്ടുള്ള ആള്? രണ്ടുപേരും എന്ത് വെച്ചാല് ഇവനാണ്, രണ്ടുപേരും ഒരുപോലെയാ? ഐ മീൻ സംസാരത്തിന്റെ കാര്യത്തിലാണേലും സ്വഭാവ ഗുണങ്ങളൊക്കെ ഒരുപോലെയാണോ? സ്വഭാവ ഗുണങ്ങള് അങ്ങനെ. ജിനിലിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്തായിരിക്കും? അതുപോലെ തന്നെ ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്തായിരിക്കും? ഇഷ്ടമല്ലാത്ത കാര്യം അങ്ങനെ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചായിരിക്കോ? ഇല്ല, ആർക്കൊക്കെ വേറെ ഫീൽഡാണല്ലോ. അപ്പൊ എന്റെ കണക്ഷൻസ് വേറെ, ഇവന്റെ കണക്ഷൻസ് വേറെ, അങ്ങനെ അങ്ങനെ പോകുന്നു. അപ്പൊ ഇനിയും സിനിമയിൽ നിന്നുള്ള അവസരങ്ങള് ഒരുപാട് കിട്ടട്ടെ. ചായ കുടിക്കേ, നമ്മുടെ എഡിറ്റർ ഇട്ടുകൊണ്ട് വന്ന ചായയാണ്. ചായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ പറഞ്ഞാ മതി. ഇത് ഞാൻ ചോദിക്കട്ടെ, ഭരതനാട്യം തിയേറ്ററിൽ വേണ്ടത്ര, അതായത് ആളുകളിലേക്ക് എത്താഞ്ഞതല്ല എത്തി, പക്ഷെ അധികം ആളുകൾ കണ്ടില്ല, കേറിയില്ല. അപ്പൊ നിങ്ങള് അത് ഒരു നിരാശയൊക്കെ ഉണ്ടായിരുന്നോ? കണ്ടപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ആൾക്കാർ കാരണല്ലോ, പബ്ലിസിറ്റി കൂടിയേ വരുള്ളൂ സാധനം. അപ്പൊ സൈജന്റെ ആ ടൈമിലൊക്കെ ഉള്ള ശോകം കൂടെ ആയിരുന്നു പുള്ളി, അത് കാണാൻ നേരത്തെ കമ്പനിക്കാരൊക്കെ ഇങ്ങനെ പറയുന്നു, പിന്നെ ഒ ടി ടി വരുമ്പോ കത്തി കയറും, കമ്പനിക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇപ്പൊ ഉള്ളൊരു ട്രെൻഡ് അതാണല്ലോ, തിയേറ്ററില് ചിലപ്പോ വർക്ക് ആവാത്ത സിനിമകള് ഒ ടി ടിയിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് ആളുകൾ അഭിപ്രായം പറയും, തിയേറ്ററിൽ വർക്ക് ആയത് ഒ ടി ടിയിൽ വന്നിട്ട് ആളുകളുടെ അടുത്തിട്ട് അലക്കും. അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടായോ? ആരെങ്കിലും എവിടെ നിന്നും നെഗറ്റീവ് ഒക്കെ കേൾക്കുന്നുണ്ടോ? നെഗറ്റീവ് വൃത്തം പറഞ്ഞു, പക്ഷെ കണ്ടിട്ടുണ്ടായില്ലെന്നാണ്. കമ്പനിക്കാര് ഇങ്ങനെ പല ടൈപ്പ് ഉണ്ടല്ലോ, ചിലമാരങ്ങനെ പറയും. എനിക്ക് പോസിറ്റീവും നെഗറ്റീവും ഒരുപോലെ കിട്ടുമ്പോഴായിരിക്കും അത് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യുന്നല്ലേ. അല്ല, നെഗറ്റീവ് പ്രതീക്ഷിക്കാതിരിക്കാൻ പറഞ്ഞമ്മ പറയണ്ട, എല്ലാരുടെയും പല പല അഭിപ്രായമുള്ള എന്തായാലും കേൾക്കും. ഭൂരിഭാഗവും പോസിറ്റീവ്, കൂടുതലും പകുതി മുക്കാലും പോസിറ്റീവാണ് കേട്ടോ. എനിക്കും പേഴ്സണലി എനിക്ക് പോസിറ്റീവ് ആണ് പറയാനുള്ളത്. ഇത് ഫാമിലിയും കൂടെ ആയിരുന്നേ. അതെ, എനിക്കും തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല, നമ്മുടെ വർക്കിന്റെ തിരക്കും എല്ലാം കൂടെ തിയേറ്ററിൽ മിസ് ചെയ്തു. തിയേറ്ററിൽ വന്നപ്പോഴാണ് കണ്ടത്. കണ്ടു കഴിഞ്ഞപ്പം ഞാൻ തന്നെ വെച്ചത് എന്തുകൊണ്ട് തിയേറ്ററിൽ വർക്ക് ആയില്ലേ, ആ ഒരു ഫാമിലി, ആ ഒരു കോമഡി വർക്ക്ഔട്ട് ആവുന്നുണ്ട്, ആ ഒരു ഇമോഷണൽ ആ ഒരു ഡ്രാമ വർക്ക്ഔട്ട് ആവുന്നുണ്ട്. മൊത്തത്തിൽ എല്ലാവരുടെയും ആർട്ടിസ്റ്റിനെ എനിക്കൊന്നും നന്നായിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ട്, ഓരോ ആർട്ടിസ്റ്റും ഭയങ്കര നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ പിന്നെ പറയേ വേണ്ട, രണ്ടുപേരും ഒരുപോലെ വന്നിട്ട് രണ്ട് സ്ഥലത്തു നിന്നുള്ള ആൾക്കാരായിട്ട് വന്നിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എന്റെ പേഴ്സണൽ അഭിപ്രായമാണത്. ഓക്കെ, അപ്പം ഇതുപോലുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. ഇനിയും നിങ്ങളുടേതായിട്ടുള്ള ഇൻഡിപെൻഡന്റ് പ്രോജക്ട്സ് വന്നിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ ഇരിക്കാൻ പറ്റട്ടെ. ഒരു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് തന്നെ വീണ്ടും നമുക്ക് അടുത്ത ഇന്റർവ്യൂ തന്നെ കാണാം. അപ്പൊ എന്തായാലും അവസരങ്ങൾ ഇനിയും ഒരുപാട് തേടി വരട്ടെ. ഭരതനാട്യം ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ഇപ്പൊ തന്നെ കണ്ടു, ബാക്കി ഇനിയും ആളുകൾ കണ്ടിട്ട് ഒരുപാട് നല്ലതൊക്കെ തന്നെ, നല്ല അഭിപ്രായങ്ങളും നല്ല റെസ്പോൺസസ് വരട്ടെ, അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ തരട്ടെ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.